ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാര നാട്ടുകളുടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം സ്ത്രീകളിലെ സ്വയം രതി എങ്ങനെ ശരിയായ ലൈംഗിക ബന്ധത്തെക്കാളും രതിമൂർച്ച ഉണ്ടാക്കുമോ ഇതിൻ്റെ മാസ്മരികത ഇതാണ് ഈ സെഷനിൽ നമ്മുടെ വിഷയം ദോസ്തോ നിങ്ങളുടെ സ്നേഹാദനങ്ങൾക്ക് ഒരുപാട് നന്ദി മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക അഭിപ്രായം എഴുതുക വീഡിയോ ഷെയർ ചെയ്യുക പ്ലീസ് പ്ലീസ് ഡോണ്ട് മൈൻഡ് സ്വയം ആനന്ദിക്കാൻ കഴിയുന്ന മഹാഭാഗ്യമാണ് സ്വയം ശരീരത്തെയും മനസ്സിനെയും സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ നന്നായി മറ്റുള്ളവരോട് ഇടപെടാനും പെരുമാറാനും കഴിയുമെന്നാണ് ശാസ്ത്രം പലപ്പോഴും സ്വയം സന്തോഷിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാണ് പലരും മാനസിക സംഘർഷത്തിന്റെ ആഴങ്ങളിൽ പതിക്കുന്നത് ആരോഗ്യകരമായ ജീവിതത്തിന് ലൈംഗിക സംതൃപ്തി അനിവാര്യ ഘടകമാണ് എന്നാൽ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ പൊതുവെ സ്ത്രീകൾക്ക് പ്രതികൂലവുമാണ് സ്വയം ലൈംഗികാനന്ദം കണ്ടെത്താനും സ്വന്തം ശരീരം ആസ്വദിക്കാനും കഴിയുന്ന സ്ത്രീകൾ വളരെ വിരളമാണെന്ന് തന്നെ പറയാം ജോലിയുടെയും കുടുംബ പ്രാരാബ്ദങ്ങളുടെയും തിരക്കില് സ്വയം ആനന്ദിക്കാൻ മറന്നുപോകുന്ന സ്ത്രീകൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ പരമാനന്ദം പൊതുവെ സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകൾ വളരെ കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം അതിൽ തന്നെ ആസ്വദിച്ച് ചെയ്യുന്നവരാകട്ടെ വളരെ കുറവുമാണ് മനസ്സുവെച്ചാൽ ആർക്കും സ്ത്രീയായാലും പുരുഷനായാലും ആർക്കും ആസ്വദിക്കാവുന്നതേയുള്ളൂ സ്വയം രതി അല്ലെങ്കിൽ സ്വയംഭോഗം എന്ന് പറയുന്നത് അതിൽ കുറ്റബോധത്തിന്റെയോ അല്ലെങ്കിൽ തെറ്റാണെന്നോ മറ്റും കരുതേണ്ട യാതൊരു സംഗതികളുമില്ല പ്രകൃതി മനുഷ്യന് കനിഞ്ഞു നൽകിയിരിക്കുന്ന ഒരു വരം തന്നെയാണ് യഥാർത്ഥത്തിൽ സ്വയംരതി അല്ലെങ്കിൽ സ്വയംഭോഗം എന്നുള്ളത് സാധാരണ ശാരീരിക വീഴ്ചയിൽ സുഖാനുഭൂതിയോടൊപ്പം ലഭിക്കുന്ന പ്രയോജനങ്ങൾ മുഴുവനും തന്നെ സ്വയംരതിയിലൂടെയും നമുക്ക് ലഭിക്കുന്നു സ്ത്രീകൾ രതിമൂർച്ചയിൽ എത്തുന്നത് പ്രധാനമായും മൂന്ന് തരത്തിലാണ് എന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അതിലൊന്ന് ക്ലിറ്ററസ് ഉത്തേജനം ഭഗശിഷ്ണിക ഉത്തേജനം അല്ലെങ്കിൽ ക്രിസരി ഉത്തേജനം രണ്ടാമത്തത് യോനി ഭാഗ ഉത്തേജനം മൂന്നാമത്തത് ജി സ്പോട്ട് ഉത്തേജനം സ്വയം രതിക്ക് മുതിരുമ്പോഴും ഇത് മനസ്സിലുണ്ടാവേണ്ടതാണ് ഏത് സന്ദർഭത്തിലും എന്നതുപോലെ ഇവിടെയും അന്തരീക്ഷമൊരുക്കുക എന്നതാണ് പ്രധാനം ആവശ്യത്തിന് സമയം കണ്ടെത്തുക എന്നതാണ് പ്രധാന വഴി അടുപ്പിൽ അരി തിളയ്ക്കുന്നതിനിടയ്ക്ക് അല്പം സ്വയംരതി നടത്തിക്കളയാമെന്ന ചിന്തയല്ല യഥാർത്ഥത്തിൽ വേണ്ടത് ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂർ കണ്ടെത്തണം മനസ്സിന്റെ പിരിമുറുക്കങ്ങളെല്ലാം പോകട്ടെ ഒരു സൈഡിൽ വെക്കുക ആദ്യം വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആകാം സ്ത്രീകളുടെ ലൈംഗിക ആസ്വാദനം അവരുടെ മാനസിക സുരക്ഷിതത്വവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ശല്യപ്പെടുത്താൻ ആരും വരില്ലെന്ന ഉറപ്പാണ് സ്ത്രീക്ക് ഏറെ പ്രധാനം മൊബൈൽ അല്പനേരം ഓഫായിരിക്കട്ടെ വാതിൽ നന്നായി അടച്ച് കുറ്റിയിട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ശല്യപ്പെടുത്താൻ ആരും വരില്ല എന്നുള്ള ഉറപ്പാണ് പ്രാഥമികമായ കാര്യം സൗകര്യപ്രദമായ തരത്തിൽ ഇരിക്കുകയോ നിൽക്കുകയാണ് ഇനി വേണ്ടത് സ്ത്രീകൾ സാധാരണ സ്വയം ഉണർത്തുന്നത് നിതംബത്തിൽ തഴുകിയാണ് കൈകൾ തുടകളിലും അണിവയറിലും തഴുകലിൻ്റെ തരംഗങ്ങളുമായി വിലസുമ്പോൾ രതിവികാരം പതിയെ ഉണർന്ന് തുടങ്ങുകയായി ഭാവന വിടരട്ടെ ശരീരം ഉണരട്ടെ വികാരപരവശയാകാൻ ഇനി അല്പം ഭാവന ഉപയോഗിക്കാം വിവാഹിതരാണെങ്കിൽ മുറുകി നടന്ന വീഴ്ചയുടെ നിമിഷങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം ശരീരമാകെ തീപടർത്തി അരക്കെട്ടിൽ നടന്ന താണ്ഡവം അന്നുവരെ കാണാത്ത ആവശ്യങ്ങളിലേക്ക് കുതിച്ചുപാഞ്ഞ സുന്ദര നിമിഷങ്ങൾ മനസ്സിൽ ഓർത്തെടുക്കുക വിവാഹിതരല്ലെങ്കിലും നിരാശ വേണ്ടേ വേണ്ട പ്രതിവികാരം ഉണർത്തുന്ന കഥകൾ വായിച്ചിട്ടില്ലേ കൂട്ടുകാരികൾ ആരെങ്കിലും പറഞ്ഞു തന്ന ലൈംഗിക അനുഭവങ്ങളും ഓർക്കാവുന്നതാണ് ചില സിനിമാ രംഗങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം അത് നായികയുടെ സ്ഥാനത്ത് സ്വയം സങ്കല്പിക്കുകയും ചെയ്യാം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഭാവന വിവസ്ത്രമായി പറക്കട്ടെ ചോരയോട്ടം പതുക്കെ കൂടട്ടെ അവയവങ്ങളൊന്ന് ആസ്വദിക്കൂ സ്വന്തം ശരീര സൗന്ദര്യം ആസ്വദിക്കുക സ്വയം പലർക്കും അറിയില്ല സ്വന്തം ശരീരം എത്ര മനോഹരമാണെന്ന് പൂർണ്ണ നഗ്നയായി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ശരീരമാസകളും ഒന്ന് നോക്കിയിട്ടുള്ള സ്ത്രീകൾ വളരെ കുറവായിരിക്കും സ്വന്തം അഴകളവുകളുടെ ഭംഗിയും അവയവങ്ങളുടെ മുഴുപ്പും കൊഴുപ്പുമൊക്കെ സ്വയം ഒന്ന് ആസ്വദിച്ചു നോക്കുന്നത് വളരെ നന്നായിരിക്കും സ്വന്തം കൈകൾ അവിടെവിടെ ഒന്ന് ചലിപ്പിച്ചു നോക്കൂ ഭർത്താവോ കാമുകനോ അങ്ങനെ ചെയ്യുന്നതായി സങ്കല്പിച്ചുകൊണ്ട് അനുഭൂതിയുടെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത മേഖലകൾ ശരീരം അറിഞ്ഞു തുടങ്ങുമെന്ന് സംശയമില്ലാത്ത കാര്യമാണ് ലൈംഗിക അവയവങ്ങൾ നല്ല വെളിച്ചത്തിൽ നന്നായൊന്ന് ആസ്വദിക്കാം തടവി തലോടി നോക്കാം മനസ്സിലും ശരീരത്തിലും സുഖകരമായ ഒരു തളർച്ച പടരാൻ തുടങ്ങുന്നത് നിങ്ങൾ സ്വയം അറിയും യോനിയുടെ ചുണ്ടുകളിൽ ക്ലിറ്ററസിൽ അടിവയറിലൊക്കെ വിരലും കൈയും വേണ്ടുന്ന ഇടപെടൽ നടത്തുക തന്നെ വേണം വിരലുകൾ യഥാവിധി പ്രയോഗിക്കേണ്ട സമയമാണിത് ഒന്നോ രണ്ടോ വിരലുകൾ ഉപയോഗിച്ച് യോനിയുടെ മേൽഭാഗത്ത് അമർത്തി ഉരയ്ക്കുകയാണ് ചെയ്യേണ്ടത് ലൈംഗിക വികാരം പടർന്നു കയറുമ്പോൾ ക്ലിറ്ററസിലും യോനി ദളങ്ങളിലും ഇത് ചെയ്യാവുന്നതാണ് സുഖം പകരുന്ന ഒരു താളം കണ്ടെത്തുക എന്നത് വളരെ പ്രധാനമാണ് വേഗതയും ചലനവും സമ്മർദ്ദവും സ്വയം പരീക്ഷിച്ചാണ് ഈ താളം കരസ്ഥമാക്കേണ്ടത് ചൂണ്ടുവിരലും നടുവിരലും ക്രിസരിയുടെ ഇരുവശങ്ങളിലും വെച്ച് മുന്നോട്ടും പിന്നോട്ടും ലഭിക്കുക എന്നതാണ് ഒരു രീതി ക്രിസരിയുടെ മേൽത്തടങ്ങളിൽ ഇരുവിരലുകളും അമർത്തി വൃത്താകൃതിയിലും ചലിപ്പിക്കാവുന്നതാണ് ഇത്രയുമേ ചെയ്യാവൂ എന്ന് ഒരിടത്തും പറയുന്നില്ല ഇന്നതേ ചെയ്യാവൂ എന്ന് ഒരു നിയമവുമില്ല ശരീര കലകളിൽ ആനന്ദം വന്നു നിറയുന്ന ഏത് പ്രവൃത്തിയും ലൈംഗിക കാര്യങ്ങളിൽ അനുവദനീയമാണ്
എന്നതാണ് യാഥാർത്ഥ്യം. പരീക്ഷണങ്ങൾ സദാസജ്ജമായ മനസ്സുണ്ടാവുക എന്നതാണ് പ്രധാനം. വ്യത്യസ്ത രീതികളിൽ പലയിടത്തും തൊട്ടുനോക്കാം, സ്വയം എക്ലിപ്പെടുത്താം, അമർത്തി തടവാം, തൂവലൊഴുകും പോലെ തഴുകുകയുമാവാം. യോനിയുടെ ചുണ്ടുകളും മുലക്കണ്ണുകളും വലിച്ചു നീട്ടി നോക്കാം. കാണാനായിട്ട് ആരുമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ ആരെങ്കിലും അറിയുമെന്ന പേടിയും വേണ്ടേ വേണ്ട. ഒരു വിരലിന്റെ ആസ്വാദ്യത തീരുമ്പോൾ ഇരു വിരലുകളും ഉപയോഗിക്കാം, പിന്നെ എല്ലാ വിരലുകളും ഉപയോഗിക്കാം. വിരലിന്റെ പ്രവൃത്തി തീർന്നെങ്കിൽ ഇനി അതെല്ലാം വിരലിന്റെ മുട്ടുപയോഗിച്ച് ഒന്നുകൂടി ആവർത്തിച്ചു നോക്കാവുന്നതാണ്. അനുഭൂതിയുടെ ഒരു വഴിയും നാം അടയ്ക്കേണ്ടതില്ലെന്ന് സാരം. ക്ലൈമാക്സിനെ കുറിച്ചുള്ള പ്രതീക്ഷകളും ആസ്വാദ്യകരമാണ്. ഒരു വലിയ തിരമാലയുടെ ചിറകിലേറിയാണ് അവിടെ എത്താൻ നാം ആഗ്രഹിക്കുന്നത്. ക്ലൈമാക്സിന്റെ അനുഭൂതിയെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും വിരലിന്റെ ചലനവേഗതയും ശക്തിയും കൂട്ടുന്നതാണ്. എന്നാൽ ശരിയായ താളത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ക്ലൈമാക്സിനോട് അടുക്കാറാകുമ്പോൾ ഉത്തേജനം മെല്ലെയാക്കി ശരീരം എന്തു പറയുന്നു ശ്രദ്ധിക്കുക. വേണ്ടതെന്തെന്ന് ശരീരം നിങ്ങളോട് പറയും. ആ സംഗീതത്തിന് ശ്രുതി മീട്ടുക എന്നതാണ് അടുത്ത പടി. ക്ലൈമാക്സ് കൈവരിക്കുമ്പോൾ പുറത്തു വരുന്ന ലൈംഗിക ഊർജത്തെ ചെറുക്കാതിരിക്കുക. ആഴത്തിൽ ശ്വസിച്ച് അതിനെ ഏറ്റുവാങ്ങുക. ശ്വാസം പിടിച്ച് ശരീരത്തോട് ഏറ്റുമുട്ടാതിരിക്കണം. ആഴത്തിൽ ശ്വസിച്ച് അടിവയറിലെ പേശികൾ ചലിപ്പിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഇത് വേഴ്ച നൽകുന്ന സുഖത്തിന് സമാനമായ ആനന്ദം നൽകുന്നതാണ്. യോനി പേശികൾ അല്ലെങ്കിൽ പെൽവിക് മസിൽസ് സങ്കോചിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ആനന്ദകരമായൊരു പ്രവൃത്തിയാണ്. രതിമൂർച്ചയിലെത്തിയാലും ഉത്തേജനം തുടരണം. ആദ്യ രതിമൂർച്ചയോടെ ശരീരം തീക്ഷ്ണമായി സംവേദനക്ഷമമാകും. അടുത്ത രതിമൂർച്ചയ്ക്ക് വേണ്ടി തീ കത്തിക്കേണ്ട വേളയാണ് യഥാർത്ഥത്തിൽ ഇത്. ആദ്യത്തേതുകൊണ്ട് തൃപ്തിയായാൽ തുടർ ലഭിക്കുന്ന മറ്റൊരു അനുഭൂതി ശരീരത്തിന് നിഷേധിക്കപ്പെടുകയാവും ഫലം. ആദ്യ രതിമൂർച്ച ഒരു വികാര സ്ഫോടനമാണെങ്കിൽ തുടർന്നു വരുന്നത് ആഴമേറിയ ശാരീരിക അനുഭൂതിയാണ്. കൊള്ളാൻ അതിൻ്റെ അലകളെ ഉൾക്കൊള്ളാൻ പരിശീലനം ആവശ്യവുമാണ്. ശരീരത്തിനുണ്ടാവുന്ന തളർച്ചയും സങ്കോചവും വികാസവുമൊക്കെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുമ്പോഴാണ് രതിയുടെ ആസ്വാദനം പൂർണ്ണതോതിൽ നടക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ അനുഭൂതിയാണ് ആസ്വാദ്യം. ഒരാളിൻ്റേത് മറ്റൊരാളിൻ്റേതിന് സമാനമാകണമെന്നില്ല. തനിക്ക് വേണ്ടത് സ്വയം കണ്ടെത്തി അതിനെ ആലിംഗനം ചെയ്ത് സ്വന്തമാക്കുകയാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള പരിശീലനവും. സ്വയം ശാരീരിക അനുഭൂതി ആസ്വദിക്കാൻ കഴിയുന്നു എന്നതു മാത്രമല്ല സ്വയം രതിയുടെ പ്രസക്തി. സ്വന്തം ശരീരത്തിന് എന്താണ് വേണ്ടത് എന്ന് ലൈംഗിക വേഴ്ചയിൽ പങ്കാളിയോട് പറയുവാനും സ്വയം രതി സഹായിക്കുകയും ചെയ്യും. ഒറ്റയ്ക്കും പങ്കാളിക്കൊപ്പവും രതി ആസ്വദിക്കാം എന്നുള്ളതാണ് സ്വയം രതി നന്നായി ചെയ്യാനറിയുമെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം. ഓക്കെ ദോസ്, ശുക്രിയ. ഫിർമിലെങ്കി, ബൈ ബൈ.